ലോകത്തെ തന്നെ ഒന്നായി കാണാനുള്ള ഒരു സവിശേഷമായ കാഴ്ചപ്പാടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ സംസ്കാരം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്ന മഹത്തായ ഒരു ആശയമാണ്. ലോകരാജ്യങ്ങൾ പരസ്പരം തമ്മിലടിക്കുമ്പോഴും ലോകത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ടാണ് ബദ്ധശത്രുക്കളായിട്ടുള്ള അമേരിക്കയും റഷ്യയും പരസ്പരം പോരടിക്കുമ്പോൾ രണ്ടുപേരുമായും ഇന്ത്യക്ക് നല്ല സുഹൃത് ബന്ധം പുലർത്താൻ കഴിയുന്നത്. കാരണം ഇന്ത്യക്ക് അങ്ങനെ എല്ലാവരെയും ശത്രുക്കളായി കാണാൻ കഴിയില്ല. പാകിസ്ഥാനെ പോലും എത്രയോ നമ്മൾ സഹിച്ചതാണ്. ഒരു നിവൃത്തിയും ഇല്ലാതായപ്പോഴാണ് ശത്രുവായി പ്രഖ്യാപിക്കേണ്ടി വന്നത്. ചൈനയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ രാജ്യങ്ങളെ പോലും ഇന്ത്യ ഒരു തരത്തിലും അങ്ങോട്ട് പോയി ആക്രമിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ആ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യൂറോപ്പ് പര്യടനത്തിലാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ലക്ഷ്യവും പ്രാധാന്യവും അദ്ദേഹം പോകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ സന്ദർശന വേളയിൽ ഇന്ത്യൻ വംശജരുമായി സംസാരിക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ വൈവിധ്യവും സംസ്കാരവും അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഏതു ഭാഷ സംസാരിച്ചാലും നമ്മുടെ സംസ്കാരമെന്നും ഭാരത സംസ്കാരമാണ് എന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. അതിന്റെ ഏറ്റവും മഹത്തരമായ വശം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ശേഷി തന്നെയാണ്. ഒപ്പം സാംസ്കാരിക വൈവിധ്യവുമാണ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ശക്തി തന്നെ ഈ രണ്ട് ഘടകങ്ങളുമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. ഞങ്ങൾ വസുദൈവ കുടുംബകത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് ഒരു ലോകമെന്ന ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇന്ത്യയുടെ വൈവിധ്യം കാരണം ആളുകളുടെ ഭക്ഷണ രീതിയും അത് തിരഞ്ഞെടുക്കുന്ന രീതിയുമൊക്കെ വ്യത്യസ്തമായിരിക്കും. എന്നാൽ രാജ്യത്ത് എവിടെ പോയാലും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരേ സംസ്കാരം നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുമെന്നും മോദി വ്യക്തമാക്കി. രാജ്യത്തെ സംരക്ഷിക്കുവാനും രാഷ്ട്ര നിർമ്മാണത്തിനും ഒന്നിച്ചു നിൽക്കുന്നവരാണ് ഇന്ത്യക്കാർ. അത് എവിടെ പോയാലും തങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഡെൻമാർക്കിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റി ഫ്രെഡറിക്സണുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഡെൻമാർക്കുമായുള്ള ഇന്ത്യയുടെ ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന്റെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ന് അദ്ദേഹം ഫ്രാൻസിലെത്തി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഈ രാജ്യം ലോകത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായി തന്നെ സംസാരിക്കാറുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, ലോകത്തെ ഒന്നിച്ചു നിർത്താനുള്ള ഇന്ത്യയുടെ സവിശേഷമായ കഴിവുകൾ, ഇതൊക്കെ പാശ്ചാത്യ ലോകത്തെ അറിയിക്കുക എന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രാ ഉദ്ദേശങ്ങളിൽ ഒന്ന് തന്നെയാണ്. ലോകത്തിന്റെ ഏത് കോണിലും ഈ മഹത്തായ രാജ്യത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി പ്രധാനമന്ത്രി തല ഉയർത്തി നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും.